നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 1-ാം തീയതി 1199-ാം ആണ്ട് മകരമാസം 18-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ആഴ്ച വ്യാഴം എന്ന് പറഞ്ഞാൽ ആഴ്ചകളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാരം, ഗുരുവിൻ്റെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ഗുരുവിൻ്റെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കൂടുതൽ ആളുകളും ഈ ഗുരുവിൻ്റെ ദിവസം വ്യാഴാഴ്ച വ്രതമൊക്കെ നോക്കി പോകുന്നവരുണ്ട്, ഈശ്വരാദിനം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ വച്ച് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാശക്തി കിട്ടുന്ന ദിവസമാണ് വ്യാഴാഴ്ച, അതായത് ഗുരുവാരം. ഇന്ന് ചിത്തിര നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം. ചിത്തിര നക്ഷത്രവും അത്ര ദോഷ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. ചിത്തിര നക്ഷത്രം, അപ്പോൾ ചിത്തിര നക്ഷത്രം വ്യാഴാഴ്ച ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ബർത്ത്ഡേ വന്നിട്ട്, ചിത്തിരയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ചിത്തിര രണ്ട് രാശിയിൽ വരാറുണ്ട്. അതായത് പകുതി ഭാഗം കന്നിക്കൂറിലും പകുതി ഭാഗം തുലാരാശിയിലും, രണ്ട് രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ചിത്തിര. അപ്പോൾ എന്ത് ഏത് രാശിയിലായാലും ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ജന്മ നക്ഷത്ര ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ വർഷമെന്ന് തന്നെ പറയാം. വളരെ ദോഷപ്രദമായ വർഷമല്ല. കന്നിക്കൂറുകാർക്ക് ഏപ്രിൽ മാസം കഴിയുമ്പോൾ പെട്ടെന്ന് കുറച്ച് ഗുണഫലം സിദ്ധിക്കും. തുലാരാശിക്കാർക്ക് ഏപ്രിൽ കഴിയുമ്പോൾ കുറച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ചു പോകണം. മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ദോഷപ്രദമല്ല. ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾക്ക് പോകുന്നവർ വളരെ പുരോഗതി ഉണ്ടാവുന്ന ദിവസം തന്നെയാണ്. ഇന്ന് രാഹുകാലം പറഞ്ഞതും ഉച്ചയ്ക്ക് ശേഷമാണ്. നമ്മൾ പഞ്ചാംഗത്തിൽ 1:30-3 ഇട്ടിരിക്കുമെങ്കിലും 1:50-54 തൊട്ട് 2:03 വരെ ഇന്ന് രാഹുകാല സമയമാണ്. അപ്പോൾ രാഹുകാല സമയം ഒഴിവാക്കി കളയുക. അപ്പോൾ രാഹുകാല സമയം നമുക്ക് ഇന്നത്തെ രാഹുകാല സമയം പൊതുവെ അങ്ങ് മാറ്റിക്കളയുക. അപ്പോൾ 1:47 തൊട്ട് 3:02 വരെ വരുന്ന സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കണ്ട. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം വരുന്നതും 12:14 തൊട്ട് 1:02 വരെയാണ്. 12:14 തൊട്ട് 1:02 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തവും കൂടി നമുക്ക് എടുക്കാം. നമുക്ക് പ്ലാൻ ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതെങ്കിൽ അഭിജിത്ത് മുഹൂർത്തവും കൂടി നോക്കി ഇന്ന് പോവുക. കാരണം ഇന്ന് ശുഭ ദിവസം, ശുഭനക്ഷത്രം അഭിജിത്ത് മുഹൂർത്തം കൂടി എടുക്കുകയാണെങ്കിൽ അത്രയും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം. ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ ഭാഗ്യദായകമായി തീരാൻ വേണ്ടി എല്ലാ ആൾക്കാരും, ഇന്ന് വ്യാഴത്തിൻ്റെ ദിവസമാണ്, മഞ്ഞ മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുന്നത് നന്നായിരിക്കും, മഞ്ഞ കളറ്. കാരണം ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ഈ ദിവസം മഞ്ഞ നമ്മളെ
ശരീരത്തിലേക്ക് പ്രകൃതിയിൽ തന്നെ പോസിറ്റീവ് എനർജി ഉണ്ട്. മഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നവരിലേക്ക് ഇത് ആകർഷിക്കപ്പെടും, അവർക്ക് കൂടുതൽ ഗുണഫലം സിദ്ധിക്കാൻ സഹായിക്കും. അപ്പോൾ വസ്ത്രധാരണം കൊണ്ട് കുറച്ചുകൂടെ പോകുന്നിടത്ത് വിജയവും സന്തോഷവും സമാധാനവും കുറച്ചുകൂടെ ഐശ്വര്യവും ഉന്മേഷവും ഒക്കെ ലഭിക്കാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് വസ്ത്രധാരണത്തിനുള്ള പ്രാധാന്യം അതുകൊണ്ടാണ് പറയണേ. ഇത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ആ ദിവസം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് വ്യത്യാസം വരും, വസ്ത്രം കൊണ്ട് വ്യത്യാസം വരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.